ഒരു പഴയ കേസെടുത്ത് തലയെ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ? വക്കീലല്ലടാ, ജഡ്ജി. ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ്. നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്ന് വെച്ചാ ഉണ്ട, ഇത്രയും വലിയൊരുണ്ട. അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം. കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പൊക്കി തരാം. നീ നമ്പർ ഇങ്ങ. ഇതങ്കള ഇങ്ങോട്ട് എഴുതും. വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. 37 3 12 3 1976. പതിനായിരക്കണക്കിന് കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നു. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. ഓ, അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈരം കെടുത്തുന്ന മറ്റ് കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങ. തിരിച്ചു പൊങ്ങുമ്പോ നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ. എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ. മതി, ആ നമ്പർ കൊടു. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്മനെ. ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്ക് എന്റെ പൊന്നു ചേട്ടാ. പിന്നെ തേച്ച് തെറ്റി തോപ്പ് തീരും. കേറുവാ, തോപ്പ് തീരും. നീ എന്താ വെള്ളത്തിനടിയിൽ ഗറിലായുസ് നടത്താ? അമ്മ പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ. നീ എന്തിലാ അറിയാതെ വെള്ളത്തിലാണോ കളിക്കണേ? വെറുതെ ഒരു രസത്തിന് മുങ്ങി. ചെറുപ്പത്തിലെ ഞാനും പാർവതിയും ഈ കുളത്തിൽ ഒരുപാട് ഒരുപാട് വെള്ളാരം കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുളച്ചോ നോക്കെ ആയിരിക്കും. ഒന്ന് പോടാ. എടാ ഉണ്ണി, നിന്നെ ഈ കുളത്തിൽ ആദ്യം പിടിച്ചിട്ട് ഞാനാ നീന്തൽ പഠിപ്പിക്കാം. ആദ്യത്തെ ദിവസം വാഴപ്പിണ്ടി കെട്ടിക്കിടക്കാം, നാലാം ദിവസം പിണ്ടി കഴിച്ചു. നീന്തുന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ നീ മുങ്ങി. അമ്മമ്മായി എന്തൊരു കരച്ചിലായിരുന്നു. അന്നാണ് അവളെന്നെ ആദ്യമായിട്ട് തല്ലിയത്. പിന്നെ തല്ലിയിട്ടില്ല. തല്ലിയപ്പോഴൊക്കെ ഉയർ അറിഞ്ഞിട്ടുണ്ട്. ഈ തല്ലൊക്കെ വെറും പേരിനാ, വേദന എടുക്കില്ല. ഞങ്ങൾ എന്തിനായിരുന്നു അമ്മവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തറവാട്ടിലെ ഉത്സവം കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞോണ്ടല്ലേ നിന്നെയും പാർവതിയും ഞാനും അമ്മായും കൂടി ഇങ്ങോട്ട് കൊണ്ടേ. രണ്ടു ദിവസമായിരുന്നു ഉത്സവം. മൂന്നാം ദിവസം തിങ്കളാഴ്ച. അന്ന് പോകാൻ പാടില്ല എന്ന് അമ്മായി പറഞ്ഞു. പിന്നെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് നമ്മൾ പോണത്. കടം ഇത്ര ഏത് മനുഷ്യണ്ടോ? കുടുംബത്തിൽ ആ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഞാൻ വിചാരിച്ചാലും അന്ന് കഴിയായിരുന്നു. അത് പറയാൻ അഭിമാനം സമ്മതിക്കില്ല എന്ന് എഴുതി വെച്ച് രണ്ടു മക്കളെ എൻ്റെ കയ്യിൽ തന്ന് ബാക്കിയുള്ളവരെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും നിന്റെ അച്ഛനുണ്ടായിരുന്നില്ല. വിടെ കള്ളം എന്നെ. കുളിക്കുന്ന സമയത്ത് ആ പഴംപുരാണം പറഞ്ഞൊരു കരച്ചില്. ചാട്, ഒന്ന് ഉഷാറായിട്ട് കുളിക്കേ. ചാടുമെന്നെ. Thank you.
അങ്ങോട്ട് മാറി നിൽക്കടോ, ഇയാൾ ചത്തിട്ടൊന്നുമില്ല. എല്ലാരും ഒന്ന് മാറിയട്ടെ, മാറി എടോ. ഇത് പോലീസ് സ്റ്റേഷനാ, വെറുതെ തീക്കൊള്ളി എടുത്ത് തല ഒറിയരുത്. എല്ലാത്തിന്റെ എല്ല് ഞാൻ ഒടിക്കും. സാറിങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. സാറ് വിവരം സർക്കിളിനോട് ചോദിക്ക്, അല്ലാതെ ഇതെടുത്ത് അകത്തിട്ടാൽ അത് ലോക്കപ്പ് മർദ്ദനമാവും. ഈ പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അത് അവിടെയും പ്രശ്നമാവും. അതിന് സർക്കിൾ സ്റ്റേഷനിലും ഇല്ല, വീട്ടിലും ഇല്ല. എന്നാ പിന്നെ കാട്ടി കാണും വനവാസം. ഇതാകപ്പാടെ നമ്മൾ കൊഴയും. ഇയാൾ എന്തെങ്കിലും കഴിച്ചോ? പിന്നെ അതിരാവിലെ വെറും വയറ്റില് ബിരിയാണിയും മത്തിക്കറിയും കഴിച്ചു. സാറിന് തലയ്ക്ക് സുഖമില്ലേ? ഇവനാരാ താലോലിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അളിയന്? തന്നെ എനിക്ക് നേരത്തെ അറിയാം. വാടക വാങ്ങി കീശയിലിട്ട് തല്ലാൻ നടക്കലല്ലേ തന്റെ ജോലി. അതുകള, അത് ഞങ്ങൾ മറക്കാം. ആരാ തന്നെ തല്ലിയെന്ന് പറ? കേസെടുക്ക. എനിക്ക് പരാതിയില്ല. അത് നന്നായി. തല്ലിയവനും പരാതിയില്ല, തല്ല് കിട്ടിയവനും പരാതിയില്ല. എന്തൊരു ജനാധിപത്യം! എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി തന്നാ മതി, ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം. എടോ, തന്റെ കാലും ഒടിഞ്ഞിട്ടുണ്ട്, ഒരു കയ്യും ഒടിഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിൽ അതിൽ കയറിയ വഴിയിൽ എല്ലൊക്കെ ഊരി വീഴും. പിന്നെ വന്ന മാള. യെസ്, യെസ് സർ, യെസ് സർ, യെസ് സർ. എടോ, ഇവന് വാരി വലിച്ചെടുത്ത് ലോക്കപ്പിലിട്ട്. വിളിച്ചത് എസ് പിയാ. ഇന്നിത്തിരി നേരത്തെയാണല്ലോ വിളക്ക് കത്തിച്ചത്, സന്ധ്യയാകുന്നതേ ഉള്ളൂ. വീട്ടിലാവുമ്പോ ഈ സമയത്തോടെ കത്തിക്കും. തൂക്കുവിളക്ക് അവിടെ പതിവില്ല. അച്ഛൻ പണ്ടു മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വിളക്കാ പൂജാമുറിയില്. അച്ഛന്റെ ദൈവവിശ്വാസം ഇത്തിരി കുറവായിരുന്നു അല്ലേ? ദൈവങ്ങൾക്ക് അച്ഛനായിരുന്നു വിശ്വാസക്കുറവ്. വേണ്ട, തത്വചിന്ത പറയാൻ പറ്റിയ സമയമല്ലത്. ഇരുട്ടി തുടങ്ങി, പറഞ്ഞു പറഞ്ഞു നമ്മൾ കാട് കയറും. പിന്നെ ഇന്നലത്തെ പോലെ ശ്രീദേവി വീണ്ടും കരയാനും തുടങ്ങും. നമ്മുടെ പാർവ് ഇവിടെ. പാർവതി, പാർവതി അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ശ്രീദേവിക്ക് ഇവിടുത്തെ പരിചയക്കുറവൊക്കെ മാറിയല്ലോ. ഈ വീട് മുഴുവൻ ശ്രീദേവിയുടെതാണ്. എവിടെ വേണമെങ്കിലും ഇരുന്നോ നടന്നോ സമയം ചെലവഴിക്കാം. അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അനാവശ്യമായി ഞങ്ങൾ വിഷമിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് അമ്മയുടെ മനസ്സിന്റെ ഗുണം. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. കുമാരേട്ടൻ എനിക്ക് ചെയ്തെന്ന സഹായങ്ങൾ ഓർക്കുമ്പോ ഇത്രയൊക്കെയല്ലേ സാധിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിഷമം. എന്തിനാ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മള് കഷ്ടപ്പെടുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നത്? അമ്മാവിനെ നല്ല കഷ്ടപ്പെട്ടു, വല്ലാതെ കഷ്ടപ്പെട്ടു. ഇവരെന്തേ ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് വരാതെ നിന്ന് ഓർത്തിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടു. മോൾക്ക് എം എസ് സിക്ക് ഗോൾഡ് മെഡൽ ആണെന്ന് ഇവൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, ധൈര്യത്തിന് മെഡൽ വാങ്ങണം. അതായത് മനസ്സിനെങ്ങനെ പിടിച്ചു നിർത്താൻ. അതിന് അതങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സൊന്നുമല്ല അമ്മാവ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മനസ്സിലായി, ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി.